രക്തസാക്ഷി എം ബാലുവിന്റെ ശവകുടീരത്തിന് സമീപം ആശുപത്രി അധികൃതർ മാലിന്യം തള്ളിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ഡിസിസി പ്രസിഡന്റ് സി പി മാത്യു സമരം ഉദ്ഘാടനം ചെയ്തു. എച്ച് ആർ പി യൂണിയൻ മുൻ പ്രസിഡന്റും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന രക്തസാക്ഷി കൂടിയായ എം ബാലുവിന്റെ ശവകുടീരത്തിന് സമീപം ആറടി ആഴത്തിലുള്ള കുഴിയെടുത്താണ് പ്രളയത്തിൽ വെള്ളം കയറി നശിച്ച ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന മരുന്നുകൾ ഉൾപ്പെടെ ആശുപത്രി അധികൃതർ തള്ളിയിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കക്കകവലിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ആശുപത്രി ജംഗ്ഷനിൽ സമാപിച്ചു. നാളെ 4 മണിക്കകം ഈ വേസ്റ്റ് മാറ്റി ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഫീസിനകത്തേക്ക് ഈ സാധനം വലിച്ചെറിയാൻ അത് ചിലപ്പോൾ കസേരയൊക്കെ അഴുക്കും. കസേര അഴുക്കാകുന്ന മാത്രമൊന്നും കാര്യം നിൽക്കുകയില്ല. രണ്ടും കഴിപ്പിച്ചായിരിക്കും ഞങ്ങൾ വരുന്നത്. ഞങ്ങളുടെ ധീരനായ ഒരു രക്തസാക്ഷിയെ, ആ രക്തസാക്ഷിയെ മൺമറഞ്ഞു പോയ ആളിനെ ഈ മണ്ണിൽ പോലും കിടക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചരക്കാനല്ല നടക്കുന്നത് എന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഓർമ്മ. യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിറിയക് തോമസ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനടുത്ത, ഡി സി സി അംഗങ്ങളായ ടി ആർ അയ്യപ്പൻ, ആർ ഗണേശൻ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി എച്ച് അബ്ദുൾ സമദ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ഇതിനിടയിൽ ഡി സി സി അംഗം തന്നെയാണ് മാലിന്യം നീക്കം ചെയ്യാനുള്ള കോൺട്രാക്ട് എടുത്തിരിക്കുന്നതെന്നും കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നതെന്നുമുള്ള ആക്ഷേപവും ശക്തമാണ്.